പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ദുബായിലെ ബ്ലൂ വാട്ടേഴ്സ് ഐലൻഡ്സിലെ കുറച്ച് വിശേഷങ്ങളാണ് കാണിക്കുന്നത്. വീക്കെൻഡിൽ സാധാരണ ഞങ്ങൾ ഫാമിലിയായിട്ടാണ് പുറത്ത് പോകുന്നത്. പക്ഷേ ഈ ആഴ്ച ഹസ്ബൻഡിന് ഒഫീഷ്യൽ ട്രിപ്പ് ഉണ്ടായിരുന്നു. പിന്നെ രണ്ടാമത്തെ മോക്ക് അവള് ടെൻത്തിലാണ്. അപ്പം കേസ് എക്സാമിൻ്റെ ഒക്കെ തിരക്കിലായിരുന്നു. അപ്പോൾ അവളും വന്നില്ല. അപ്പം ഞാനും നയനയും കൂടി പുറത്ത് പോകാമെന്ന് വിചാരിച്ചു. ദുബായിലിപ്പം ഷോപ്പിംഗ് ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ബ്ലൂ വാട്ടേഴ്സ് ഐലൻഡ്സിൽ ഫയർ വർക്സും അതുപോലെ ഡ്രോൺ ഷോവും ഒക്കെ നടക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ അത് പോയിട്ട് കാണാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസ് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. രാത്രി 8 മണിക്കും 10 മണിക്കുമാണ് ഡ്രോൺ ഷോ ഉള്ളത്. അതുപോലെ 9 മണിക്കാണ് ഫയർ വർക്സ് ഉള്ളത്. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തുമ്പോൾ കൃത്യം 8 മണിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡ്രോൺ ഷോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ കാഴ്ചയുടെ നമുക്ക് കാണാം. ഈ ലൈറ്റ് തെളിഞ്ഞ് കാണുന്നൊക്കെ ഡ്രോൺസാണ്. ആകാശത്തിങ്ങനെ പല ഷേപ്പിൽ ഡ്രോൺസ് ഇങ്ങനെ കാണാൻ പറ്റും നമുക്ക്. ഒരു ഈവനിങ് ഒക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ അടിപൊളി സ്ഥലമാണ് ഈ ബ്ലൂ വാട്ടർ ഐലൻഡ്. ഇപ്പം ദുബായിലെ ക്ലൈമറ്റും സൂപ്പറാണ്. നല്ല തണുപ്പും നല്ല സുഖമുള്ള കാലാവസ്ഥയാണ്. അപ്പം കുറേ ആൾക്കാരുണ്ടായിരുന്നു അവിടെ വന്നിട്ട് ഈ സമയത്ത്. ഈ നമുക്ക് ദുബായിൽ ഇതുപോലത്തെ കുറേ സ്ഥലങ്ങളുണ്ട് നമുക്കൊരു ഈവനിങ്ങെല്ലാം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ. ഇപ്പോൾ ദുബായ് വിസിറ്റിന് വരുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ സ്ഥലങ്ങളൊന്നും മിസ് ചെയ്യരുത്. സൂപ്പറാണ്. ഈ കാണുന്ന ജാൻവീലില്ലേ, ഇതാണ് ഐൻ ദുബായ്. നമുക്കിതിൽ കയറാൻ പറ്റും. ടിക്കറ്റ് എടുത്തിട്ട് വേണം കയറാൻ. ഇതിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് സിറ്റി മുഴുവൻ കാണാൻ പറ്റും. Thank you.
കൃത്യം 9 മണിയാകുമ്പോൾ തന്നെ ഫയർ വർക്സും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല രസമുള്ള ഫയർ വർക്സ് ആയിരുന്നു. ഫയർ വർക്സൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അവിടുത്തെ ഒരു ലാറ്റോ കഫേയിൽ കയറിയിട്ട് കുറച്ച് ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ചു. അതിന് ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചുപോയി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.